ഗർഭാശയ ആവരണം അതിൻ്റെ സീമകൾ ലംഘിച്ച് ഗർഭാശയ മസിനുള്ളിലേക്ക് വളരുകയാണ്. അപ്പം ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ ഗർഭാശയ മസിനുള്ളിലേക്ക് അവർ ബ്ലീഡ് ചെയ്യും, അത് അതികഠിനമായിട്ടുള്ള വേദനയ്ക്ക് കാരണമാകും. അതുപോലെ തന്നെ ഹെവി പീരീഡും അവർക്കുണ്ടാവും. അപ്പം ഇതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് ബന്ധപ്പെടുമ്പോഴും അസഹനീയമായിട്ടുള്ള വേദനയുണ്ടാകാറുണ്ട്. ഈസ്ട്രോജൻ്റെ ലെവല് അമിതമായിട്ടുള്ളവരിൽ ഇത് കാണപ്പെടുന്നു എന്ന് ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. എന്നാലും വ്യക്തമായിട്ടുള്ളൊരു കാരണം ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ സിസേറിയനൊക്കെ ചെയ്തവരിൽ ഇതുപോലെ തന്നെ ഈ ഗർഭാശയ ആവരണം ഗർഭാശയ മസിലുള്ളിലേക്ക് വളരും എന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. വീക്കം അല്ലെങ്കിൽ നീർക്കെട്ട് മൂലം ഈ ഗർഭാശയ ആവരണം അതിൻ്റെ സീമകൾ വിട്ട് മസിലുള്ളിലേക്ക് കടക്കുന്നതായിട്ടും ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. ഈ താഴെ പറയുന്ന ലക്ഷണങ്ങൾ താങ്കൾക്കുണ്ടെങ്കിൽ ഈ അവസ്ഥയില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒന്ന്, മാസപുര സമയത്ത് അതികഠിനമായിട്ടുള്ള ബ്ലീഡിങ്. രണ്ട്, ആ സമയത്തുണ്ടാകുന്ന അതികഠിനമായിട്ടുള്ള വയറുവേദന. പീരിനിടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവുക. മാസമുറ വന്നാൽ അത് കൂടുതൽ ദിവസം നിലനിൽക്കുക. മാസമുറ സമയത്ത് രക്തം കട്ടകട്ടിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അഡിനോമൈസില്ല എന്ന് ഉറപ്പുവരുത്തണം. ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ താങ്കൾക്ക് അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതൊരു കാരണമാവാം. വയറി തൊട്ട് കഴിഞ്ഞാൽ തന്നെ എപ്പോഴും വേദനയാണ് എന്നൊരവസ്ഥയുണ്ടെങ്കിലും അഡിനോമൈസിസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേദന സംഹാരി ഗുളികൾ നൽകാറുണ്ട്. നീർക്കെട്ട് കുറയ്ക്കാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുളികൾ ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നൽകാറുണ്ട്. ഈസ്ട്രോജൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഗർഭനിരോധന ഗുളികകൾ കൊടുക്കാറുണ്ട്. താങ്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ളവരിൽ ഭ്രൂണം ഗർഭാശയഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഇംപ്ലാന്റേഷൻ എന്ന അവസ്ഥ തടസ്സപ്പെടുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് നേരത്തെ ഗർഭിണിയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.